ഉത്തരം. യേശുശേഖ് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജർമാനിക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ വേളയിൽ സന്തോഷകരമായ ദിവസങ്ങളിലെ ഒന്നാം ദിവരസ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദനം ചെയ്യാം. പരിശുദ്ധ മാതാവ് ഗർഭം ധരിച്ച് യേശുശേഖ് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയൽ മാലാഖ ദൈവകൽപ്പന അറിയിച്ചു എന്ന് ധ്യാനിക്കുക. ഈ ഒരു ദിവരസ്യത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ തൻ്റെ ഒന്നാം അധ്യായത്തിൽ 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുവാനായി മറിയം എന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവദൂതൻ പോകുമ്പോൾ ജോസഫ് എന്ന വ്യക്തിയുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന സാധാരണ ഒരു സ്ത്രീ മാത്രമായിരുന്നു മറിയം. ദൂതൻ്റെ അഭിവാദനം കേട്ട് മറിയം അസ്വസ്ഥതയായെങ്കിലും തന്നുള്ള ദൈവഗീതം എന്തെന്ന് മനസ്സിലാക്കി ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് ലോകരക്ഷനായ ഈശോയെ തൻ്റെ ഉദരത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ ദൈവപിതാവ് മറിയത്തെ ലോകത്തിൻ്റെ തന്നെ നാഥയും രക്ഷയുമാക്കി ഉയർത്തുകയാണ് ചെയ്തത്. സഹോദരെ, നമ്മുടെ ജീവിതത്തിനും അപ്രതീക്ഷിതമായ ഒത്തിരി സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ മാതാവിൻ്റെ ഈ മാതൃക പിഞ്ചെന്നുകൊണ്ട് നമുക്കും സ്വയം തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കാം. ഇന്ന് ഈ ദിവസം നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. മാതാവിനെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലുപോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Be there.